പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ? എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ. മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ്, പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ, പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ടി സി, ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. മിനർവ അക്കാഡമി, തൃശൂർ. തൃശൂർ നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് ക്യു ആർ കോഡ് സംവിധാനം നടപ്പിലാക്കണമെന്ന് ബി എം എസ് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃശൂർ നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ക്യു ആർ കോഡ് സംവിധാനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കലക്ടറുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ട്രേഡ് യൂണിയന്റെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടത്തുകയും ഉടൻ തന്നെ നഗരത്തിൽ പൂർണ്ണമായും ഓട്ടോറിക്ഷകൾക്ക് ക്യു ആർ കോഡ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമെന്നും അധികാരികൾ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായി തുടർ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇതുമൂലം വൻതോതിൽ കള്ള പെർമിറ്റ് അടിച്ചുകൊണ്ടുള്ള ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുകയും പെർമിറ്റുള്ള തൊഴിലാളികളുടെ ഉപജീവന മാർഗം ദുസ്സഹവുമാണ്. ഇതിനെതിരെ ശക്തമായ നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി ബി എം എസ് മുന്നോട്ടു പോകുമെന്നും ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ബി എം എസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കാവിലക്കാട് ആവശ്യപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ബി എം എസ് ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നടന്ന യൂണിയൻ ഭാരവാഹികളുടെ യോഗത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ മംഗളം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ട്രഷറർ കെ എ മാത്യൂസ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരീഷ് വി ജി, കെ എ ജലതിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, നാളിതുവരെയായിട്ട് തൃശൂർ ടൗണിൽ കള്ള പെർമിറ്റുകളുമായി നിരവധി വാഹനങ്ങളാണ്, ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമൂലം പെർമിറ്റുകളുമായി അല്ലെങ്കിൽ ഒറിജിനൽ പെർമിറ്റുകളുമായി സർവീസ് നടത്തുന്ന തൊഴിലാളികൾക്ക് ഗണ്യമായി തന്നെ അവരുടെ ഉപജീവന മാർഗത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ആയതിനാൽ ഭാരതീയ വസ്തു സംഘത്തിന്റെ നേതൃത്വത്തിൽ ന്യൂസ് ഡെസ്ക് വി സി ബി.